നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. തൻ്റെ അവസാനത്തെ ടൂർണമെൻ്റ് കളിക്കുകയാണ് ടോണി ക്ലൂസ്. ക്ലബ് ഫുട്ബോളിൽ നിന്ന് അദ്ദേഹം യുവേഫ ചാമ്പ്യൻസ് ലീഗ് നേടിക്കൊണ്ട് വിട പറഞ്ഞു. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് ഇതാ ഈ യൂറോ കപ്പോടുകൂടി പടിയിറങ്ങുന്നു. അങ്ങനെ ഫുട്ബോൾ അദ്ദേഹം പൂർണ്ണമായിട്ടും നിർത്തുകയാണ്. പക്ഷെ ഇപ്പോഴും മിന്നിക്കത്തുന്ന പ്രകടനമാണ് നടത്തുന്നത്. യൂറോ കപ്പിൽ ജർമ്മനി ഇപ്പോൾ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിക്കഴിഞ്ഞല്ലോ. ഈ ഘട്ടത്തിൽ ജർമ്മനിയുടെ താരങ്ങൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എവിടെ നിൽക്കുന്നു എന്ന് നോക്കിയാൽ എല്ലാറ്റിലും മുമ്പിലാണ്, എല്ലാറ്റിലും ഒന്നാമതാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമ്മളതൊന്ന് പരിശോധിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും അധികം ടച്ചുകൾ ജർമ്മനിക്ക് വേണ്ടി ഈ യൂറോ കപ്പിൽ നടത്തിയിട്ടുള്ള താരം 490 ഫസ്റ്റാണ് ആ കാര്യത്തിൽ അദ്ദേഹമുള്ളത്. ദെൻ സക്സസ്ഫുൾ പാസുകൾ കൊടുത്തതിൽ ഒന്നാം സ്ഥാനത്ത് ആരാണ്? അതും ജർമ്മൻ പ്ലെയേഴ്സിൽ ഒന്നാം സ്ഥാനത്ത് ക്രൂസാണ്, 412 പാസുകൾ. ദെൻ കൃത്യമായിട്ട് ആക്കുറേറ്റ് ആയിട്ട് ഏറ്റവും അധികം ലോങ് ബോളുകൾ കൊടുത്തത് ആരാ? ടോണി ക്രൂസ്, 21. ഏറ്റവും അധികം പാസിംഗ് റേറ്റ്, സക്സസ് റേറ്റ് ആർക്കാ? അതും ടോണി ക്രൂസിന്, 95%. ഏറ്റവും അധികം ലോങ് പാസുകൾ കൃത്യമായിട്ട് എത്തിച്ചത് അതും ടോണി ക്രൂസ്, 88%. ആ ഒരു റേറ്റിലും ഒന്നാമതാണ്. ദെൻ ഫൈനൽ തേർഡിൽ സക്സസ്ഫുൾ ആയിട്ട് ഏറ്റവും അധികം പാസുകൾ കൊടുത്തത് ആരാ? അതും ടോണി ക്രൂസ്, 134. ഏറ്റവും അധികം കീ പാസുകൾ ടോണി ക്രൂസ്, 13. ഏറ്റവും അധികം കൃത്യമായ ക്രോസുകൾ ടോണി ക്രൂസ്, 8. ഏറ്റവും അധികം ബോൾ റിക്കവർ ചെയ്തെടുത്തത് ടോണി ക്രൂസ്, 27. ഏറ്റവും അധികം ഇന്റർസെപ്ഷൻസ് ടോണി ക്രൂസ്, 5. ഏറ്റവും അധികം ഡ്യുവൽസ് വിൻ ചെയ്ത താരം, അതിലൊരു എഫിഷ്യൻസി റേറ്റ് എടുത്താൽ 77%, അതും ടോണി ക്രൂസ് ആണ്. ദെൻ അദ്ദേഹം തന്നെയാണ് അവരുടെ മധ്യനിരയെ ചടുലമാക്കുന്നതും കളി നിയന്ത്രിക്കുന്നതും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും. ഈ കണക്കുകളൊക്കെ അദ്ദേഹം ഒന്നാമത് എന്ന് പറഞ്ഞത് ജർമ്മൻ താരങ്ങൾക്കിടയിലുള്ള കണക്കാണ്. അതിൽ ഒന്നാം സ്ഥാനത്ത് എങ്ങും എവിടെയും ടോണി ക്രൂസ് നിൽക്കുന്ന കാഴ്ച. അപ്പോൾ വീണ്ടും ആ ചോദ്യം വരികയാണ്, എന്തിനാണ് ക്രൂസെ ഇത്ര നേരത്തെ ഈ തീരുമാനമെടുത്തത്? ഇപ്പോഴേ മടങ്ങിപ്പോവാനായോ? നേരത്തെ അഞ്ചിലോട്ടി പറഞ്ഞ പോലെ ഒറ്റ കോളും അതി യു ടേൺ അടിക്കാൻ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് ഇട്ടു വെത്താം.